അൾട്ടിമേറ്റ് സി എസ് ടുവിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ചാപ്റ്റർ 10 ഫംഗ്ഷൻസ്, അതിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടോപ്പിക്കാണ് മോഡുലറൈസേഷൻ. എന്താണ് മോഡുലറൈസേഷൻ? ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ലാർജ് പ്രോഗ്രാംസ് ഇൻ ടു സ്മോളർ സബ് പ്രോഗ്രാം ഈസ് കോൾഡ് മോഡുലറൈസേഷൻ. നമുക്കൊരു വലിയൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിനെ ഒറ്റൊരു സ്ട്രക്ചറിൽ നമ്മൾ ചെയ്ത് തീർക്കാതെ അതിനെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ആ ചെറിയ ഭാഗങ്ങൾ, അതിനെയാണ് സബ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് നമുക്ക് പറയുന്ന വേറെ പേരാണ് ഫംഗ്ഷൻസ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ആയിട്ട് നമ്മൾ ചെയ്തു തീർക്കുന്നതിനെയാണ് മോഡുലറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു വലിയൊരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യണം. ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ സോഫ്റ്റ്വെയർ ആണെന്ന് വിചാരിക്കാം. ആ സ്കൂളിൻ്റെ സോഫ്റ്റ്വെയർ നമ്മൾ എൻ്റയർ ഒറ്റൊരു പ്രോഗ്രാമായിട്ട് ഡെവലപ്പ് ചെയ്യാതെ അതിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ ഡിഫറെൻറ്റ് സബ് പ്രോഗ്രാംസ് ആയിട്ട് മാറ്റുകയാണ്. നമ്മുടെ അഡ്മിഷൻ്റെ പോർഷൻ, അഡ്മിഷൻ പ്രൊസീജിയർ ഒരു സബ് പ്രോഗ്രാമായിട്ട് ഡിവൈഡ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ മാർക്ക് എൻ്റർ ചെയ്യുന്നത്, അതുപോലെ അറ്റൻഡൻസ് എടുക്കുന്നത്, സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നത്, ഇതെല്ലാം കൂടി ഒറ്റൊരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അത് കോംപ്ലിക്കേറ്റഡ് ആയിപ്പോവും. അപ്പോൾ അത് ഓരോരോ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി നമ്മൾ മാറ്റുകയാണെങ്കിൽ എന്നിട്ട് ആ ഭാഗങ്ങളെ ഒരുമിച്ച് ചേർത്തിട്ടാണ് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെയാണ് മോഡുലറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എവിടെയാണ് എറർ വന്നതെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. ആ ഒരു പോർഷനിൽ നമ്മൾ ചെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ ഒറ്റൊരു വലിയൊരു പ്രോഗ്രാമായിട്ട് നമ്മൾ എഴുതി പോവുകയാണെങ്കിൽ അത് വളരെയധികം കോംപ്ലക്സിറ്റീസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മോഡുലറൈസേഷൻ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. മോഡുലർ പ്രോഗ്രാമിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് റെഡ്യൂസ് ദ സൈസ് ഓഫ് ദ പ്രോഗ്രാം. നമ്മൾ ആ ഒരു വലിയ പ്രോഗ്രാമിനെ നമുക്ക് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റി കഴിഞ്ഞാലേ നമുക്കതിൻ്റെ സൈസ് കുറയ്ക്കാനായിട്ട് പറ്റും. ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ്. നമ്മൾ ഓരോ ഭാഗങ്ങൾ ഒരാൾക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഓരോ വലിയ സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഓരോ പോർഷൻ ഓരോ ആളുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എറർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ പെട്ടെന്ന് തന്നെ എറർ ഐഡൻറ്റിഫൈ ചെയ്യാനും നമുക്ക് പറ്റുന്നതാണ്. അടുത്തൊരു അഡ്വാൻറ്റേജ് ആണ് അല്ലെങ്കിൽ മെറിറ്റ് ആണ് റെഡ്യൂസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എറർ ഐഡൻറ്റിഫൈ ചെയ്യാനാണെങ്കിലും കറക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടും എളുപ്പമായിരിക്കും. ഇംപ്രൂവ് റീയൂസബിലിറ്റി. ഇപ്പോൾ നമ്മളൊരു കോഡ് ഒരു കാര്യത്തിന് വേണ്ടി എഴുതി വെച്ച് കഴിഞ്ഞാൽ അതേ കോഡ് ആവശ്യം വരുന്ന വേറെ പ്രോഗ്രാംസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കോഡ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനാണ് റീയൂസബിൾ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ള ഒരു കോഡ്, ആ കോഡ് നമുക്ക് വേറൊരു സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എടുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ വീണ്ടും ആദ്യം തൊട്ട് അത് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആ കോഡ് എടുത്ത് മറ്റൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ റീയൂസബിലിറ്റി ആണ് അതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ എഴുതുന്നതിനുണ്ടെങ്കിൽ നമ്മൾ ഫംഗ്ഷൻ എഴുതുകയാണെങ്കിൽ ഇപ്പം നമുക്ക് അറേ റീഡ് ചെയ്യണം അല്ലെങ്കിൽ അറേ പ്രിൻറ് ചെയ്യണം. നമ്മൾ ഓരോ പ്രാവശ്യം അറേ റീഡ് ചെയ്യുമ്പോഴും പ്രിൻറ് ചെയ്യുമ്പോഴും നമ്മൾ ആ ഫോർ ലൂപ്പ് മൊത്തം എഴുതി അതിനകത്ത് അറേയുടെ നെയിം എഴുതി അങ്ങനെ എഴുതി കൊടുക്കുന്നതിന് പകരം നമ്മളതൊരു ഫംഗ്ഷനായിട്ട് എഴുതി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയൊക്കെയാണോ അറേ റീഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നത് അവിടെ നിന്ന് നമുക്കതിനെ കോൾ ചെയ്താൽ മാത്രം മതിയായിരിക്കും. അത് നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതിനെയാണ് ഇതിൻ്റെ 4 അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. റെഡ്യൂസ് ദ സൈസ് ഓഫ് ദ പ്രോഗ്രാം, ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ്, റെഡ്യൂസ് ദ പ്രോഗ്രാം കോംപ്ലക്സിറ്റി ആൻഡ് ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മോഡുലർ പ്രോഗ്രാമിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഒരു ഫംഗ്ഷൻ എന്ന് നോക്കാം. ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ആണ് ഇസ് എ നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ എ പ്രോഗ്രാം ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക് ആസ് പാർട്ട് ഓഫ് ദ സൊല്യൂഷൻ. ഒരു സ്പെഷ്യൽ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന ഒരു യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അതിന് നമ്മൾ പർട്ടിക്കുലർ നെയിമും കൊടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ചെറിയൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന സെറ്റ് ഓഫ് കോഡ്സിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പിലാണ് ഫംഗ്ഷൻസ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഒന്ന് പ്രിഡിഫൈൻഡ് ഫംഗ്ഷൻ, രണ്ടാമത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. പ്രിഡിഫൈൻ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫംഗ്ഷൻസിനെയാണ് പ്രിഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് യൂസേഴ്സിന് തന്നെ എഴുതാവുന്ന ഫംഗ്ഷൻസിനെയാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് കാണും എന്തൊക്കെയാണെന്നുള്ളത്. ഇനി എന്താണ് പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്? നമ്മളൊരു ഫംഗ്ഷനെ പറ്റി പഠിക്കുമ്പോൾ അതിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കൺസെപ്റ്റുകളാണ് പാരാമീറ്റർ അതുപോലെ അല്ലെങ്കിൽ ആർഗ്യുമെൻ്റ് എന്ന് പറയും, അല്ലെങ്കിൽ വാല്യൂ റിട്ടേൺ ബൈ ദ ഫംഗ്ഷൻ. ആദ്യത്താണ് പാരാമീറ്റേഴ്സ് ഓർ ആർഗ്യുമെൻറ്റ്സ്. പിന്നെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന സെറ്റ് ഓഫ് കോഡിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓപ്പറേറ്റേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അഡീഷന് വേണ്ടി പ്ലസ് എന്നുള്ളൊരു ഓപ്പറേറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്ലസ് എന്നുള്ള ഓപ്പറേറ്റർ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണമായിരുന്നു, രണ്ട് ഓപ്പറൻസ് വേണമായിരുന്നു, അല്ലെ, രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ രണ്ട് നമ്പർ നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്കത് ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
അതുപോലെ എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഫംഗ്ഷൻ എഴുതുകയാണെങ്കിൽ ആ ഫംഗ്ഷന് ആ ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അതിനെയാണ് എന്തെന്ന് പറയുന്നത് പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഫംഗ്ഷൻ്റെ കൂടെ ഒരു പരാന്തസിസ് ഒരു ബ്രാക്കറ്റിനകത്താണ് നമ്മൾ എന്ത് എഴുതി കൊടുക്കുന്നത് ഈ ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത് ആ ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ഡാറ്റേനെയാണ് എന്തെന്ന് പറയുന്നത് പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പാരാമീറ്റേഴ്സ് പഠിക്കുന്നതാണ് അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി വരുന്ന ഡാറ്റ ആ ഡാറ്റേനെയാണ് നമ്മൾ പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഓക്കെ അത് നമ്മൾ എഴുതുന്നത് എവിടെയാണ് ഫംഗ്ഷൻ നെയിം കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിനകത്താണ് ഈ പാരാമീറ്റേഴ്സ് എഴുതി കൊടുക്കേണ്ടത് അടുത്താണ് വാല്യൂ റിട്ടേൺ ബൈ ദ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ടാസ്ക് പെർഫോം ചെയ്തതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് അതിനെയാണ് വാല്യൂ റിട്ടേൺ ബൈ ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ചില ഫംഗ്ഷൻസിൽ നിന്ന് നമുക്ക് റിട്ടേൺ ചെയ്യില്ല ജസ്റ്റ് ആ ഒരു ടാസ്ക് ചെയ്യുക മാത്രമേ ചില ഫംഗ്ഷൻസ് ചെയ്യുള്ളൂ ചിലതിൽ നിന്ന് നമുക്ക് വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റുകൾ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട് പഠിച്ചു വെക്കേണ്ടതാണ് പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ് അതുപോലെ തന്നെ വാല്യൂ റിട്ടേൺ ബൈ ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇനി എന്താണ് പ്രിഡിഫൈൻഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്ന് നോക്കാം പ്രിഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന വേറെ പേരാണ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പൈലിന് അകത്ത് ഓൾറെഡി എഴുതി ഡിബഗ് ചെയ്ത് കമ്പൈൽ ചെയ്തിട്ട് എഴുതി വെച്ചിട്ടുള്ള ഫംഗ്ഷൻസിനെയാണ് പ്രിഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഇത് എഴുതി വെച്ചിരിക്കുന്നത് എവിടെയായിരിക്കും ഹെഡർ ഫയൽസിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക അപ്പോൾ നമുക്കത് റെഡി ടു യൂസ് ഫംഗ്ഷൻ ആണ് നമ്മൾ ജസ്റ്റ് അതിൻ്റെ പേര് കൊടുത്താൽ മാത്രം മതി നമുക്കത് യൂസ് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് പ്രിഡിഫൈൻഡ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഓക്കെ അത് ഹെഡർ ഫയൽസിനകത്തായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുക അപ്പോൾ ഹെഡർ ഫയൽസും കൂടി നമ്മൾ പ്രോഗ്രാമിനകത്ത് പറഞ്ഞു കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ പ്രിഡിഫൈൻഡ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ആദ്യത്തെ ടൈപ്പാണ് സ്ട്രിംഗ് ഫംഗ്ഷൻസ് നമുക്ക് സ്ട്രിംഗ് ഡാറ്റയിലെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് സ്ട്രിംഗ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഹെഡർ ഫയലാണ് സി സ്ട്രിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സ്ട്രിംഗ് ഫംഗ്ഷൻസ് ഏതെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഹാഷ് ഇൻക്ലൂഡ് ബയോ സ്ട്രിംഗ് കഴിഞ്ഞതിന് ശേഷം ഹാഷ് ഇൻക്ലൂഡ് സി സ്ട്രിംഗ് എന്ന് കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ സ്ട്രിംഗ് ഫംഗ്ഷൻസ് നമ്മുടെ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യത്തതാണ് എസ് ടി ആർ എൽ ഇ എന്ന് പറയുന്നത് എസ് ടി ആർ എൽ ഇ എൻ സ്ട്രിംഗ് ലെങ്ത്ത് കണ്ടുപിടിക്കാനുള്ളതാണ് എസ് ടി ആർ എൽ ഇ എൻ എന്നുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സിൻടാക്സ് എസ് ടി ആർ എൽ ഇ എൻ ബ്രാക്കറ്റിനകത്ത് ഏത് സ്ട്രിങ്ങിൻ്റെ ആണോ ലെങ്ത്ത് കണ്ടുപിടിക്കേണ്ടത് അല്ലെ സ്ട്രിംഗ് എഴുതി കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ എക്സാമ്പിൾ നോക്കാം എസ് ടി ആർ എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ വെൽക്കം എന്ന് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എസ് ടി ആർ എൽ ഇ എൻ ഓഫ് എസ് ടി ആർ ഒരു എൻ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് എൻ്റെ എന്നെ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് നമുക്കിവിടെ നോക്കാം എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ആണ് അത് റിട്ടേൺ ചെയ്യുന്നത് 1, 2, 3, 4, 5, 6 ഏഴാണ് നമുക്ക് ക്യാരക്ടേഴ്സ് വന്നിട്ടുള്ളത് അപ്പോൾ എസ് ടി ആർ എന്നുള്ള സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ് 7 അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ടൈപ്പിൽ വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ എൻ ഈക്വൽ ടു എസ് ടി ആർ എൽ എൻ ബ്രാക്കറ്റിനകത്ത് സ്ട്രിംഗ് ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ അതിനകത്ത് നമ്മൾ കമ്പ്യൂട്ടർ എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ് 8 റിസൾട്ട് വരുന്നത് അപ്പോൾ എസ് ടി ആർ എൽ എൻ എന്ന് പറയുന്നത് സ്ട്രിംഗ് ലെങ്ത്ത് കണ്ടുപിടിക്കാനുള്ളതാണ് അപ്പോൾ ഇതിൽ സ്ട്രിംഗ് ലെങ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ ഏതാന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ എസ് ടി ആർ എൽ എൻ്റെ ഫംഗ്ഷൻ എന്താന്നുള്ളതും പറഞ്ഞ് ചോദ്യം കാണാറുണ്ട് അടുത്താണ് എസ് ടി ആർ സി പി വൈ സ്ട്രിംഗ് കോപ്പി ചെയ്യാൻ വേണ്ടിയാണ് എസ് ടി ആർ സി പി വൈ എന്നുള്ളത് യൂസ് ചെയ്യുന്നത് അതിൻ്റെ സിൻടാക്സ് എസ് ടി ആർ സി പി വൈ സ്ട്രിംഗ് 1, സ്ട്രിംഗ് 2 ആണ് അതിൻ്റെ സിൻടാക്സ് വരുന്നത് അപ്പോൾ സ്ട്രിംഗ് ടുവിനെ സ്ട്രിംഗ് 1 അത് കോപ്പി ചെയ്യേണ്ടത് സ്ട്രിംഗ് ടുവിനെ സ്ട്രിംഗ് 1 കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് എസ് ടി ആർ സി പി വൈ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് നമുക്ക് രണ്ട് വേരിയബിൾസ് വന്നിട്ടുണ്ട് S1 അതുപോലെ S2 S2നകത്ത് വെൽക്കം എന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് എസ് ടി ആർ സി പി വൈ S1, S2 പറഞ്ഞു കഴിഞ്ഞാൽ S2 കണ്ടന്റ് അതായത് വെൽക്കം എന്നുള്ളത് S1 സ്റ്റോർ ആവുകയാണ് ചെയ്യുന്നത് S1 നമ്മൾ പ്രിന്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി വെൽക്കം എന്നുള്ളത് അവിടെ കോപ്പി ആയിട്ടുണ്ട് അപ്പോൾ S1, S2 എന്താണ് വാല്യൂ ഇരിക്കുക വെൽക്കം തന്നെയാണ് ഇരിക്കുന്നത് അത് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് എഴുതിയ സ്ട്രിങ്ങിനെ ഒന്നാമത്തേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് എസ് ടി ആർ സി പി വൈ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് എസ് ടി ആർ സി പി വൈ എസ് ടി ആർ കോമ വെൽക്കം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എസ് ടി ആർ എന്ന് പറയുന്ന വേരിയബിളിനകത്തോട്ട് വെൽക്കം എന്നുള്ള സ്ട്രിങ് കോപ്പി ചെയ്യാൻ പറ്റും അപ്പോൾ ഈ രണ്ട് ടൈപ്പിൽ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അടുത്താണ് എസ് ടി ആർ സി എ ടി സ്ട്രിംഗ് കോൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അതായത് സ്ട്രിംഗ് സിൻടാക്സ് ഇങ്ങനെയാണ് എസ് ടി ആർ സി എ ടി സ്ട്രിംഗ് 1, സ്ട്രിംഗ് 2 കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രിംഗ് 1 എൻഡിലോട്ട് സ്ട്രിംഗ് 2 അപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്
അതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് രണ്ട് സ്ട്രിങ്ങിന്റെ ലെങ്ത് ആഡ് ചെയ്യുന്നതാണ് അതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കുക, എസ് വണ്ണിൽ വെൽക്കം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രിങ് ഉണ്ട്, എസ് ടുവിനകത്ത് സ്പേസ് ടു സി പ്ലസ് പ്ലസ് എന്നുള്ള ഒരു സ്ട്രിങ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എസ് ടി ആർ സി എ ടി എസ് വൺ കോമ എസ് ടു പറഞ്ഞു കഴിഞ്ഞാല് എസ് വണ്ണിന്റെ എൻഡിലോട്ട് എസ് ടു അപ്പെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ നോക്കുക റിസൾട്ട് എസ് വണ്ണിൽ എന്തായി, വെൽക്കം ടു സി പ്ലസ് പ്ലസ്. ഇവിടെ നമ്മൾ സ്പേസ് ഇട്ടിട്ടുള്ള കാരണമാണ് ഇവിടെ സ്പേസ് വന്നിട്ടുള്ളത്. ഇവിടെ സ്പേസ് ഇട്ടിട്ടില്ലെങ്കിൽ ഒരുമിച്ചായിരിക്കും അത് പ്രിന്റ് വരുന്നത്. എസ് ടി ആർ സി എം പി സ്ട്രിങ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എസ് ടി ആർ സി എം പി എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. എസ് ടി ആർ സി എം പി സ്ട്രിങ് വൺ കോമ സ്ട്രിങ് ടു, ഇവിടെ കൊടുത്തിട്ടുള്ള രണ്ട് സ്ട്രിങ്ങുകളിലെ കമ്പാരിസൺ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ മൂന്ന് റിസൾട്ട് ആണ് വരുന്നത്. ഒന്ന്, റിട്ടേൺ സീറോ. സീറോ റിട്ടേൺ ചെയ്യുന്നത് എപ്പോഴാണ്, സ്ട്രിങ് വണ്ണും സ്ട്രിങ് ടുവും സെയിം ആണെങ്കിൽ നമുക്ക് സീറോ വാല്യൂ റിട്ടേൺ ചെയ്യുന്നതാണ്. ഇനി സ്ട്രിങ് വൺ ആൽഫബറ്റിക്കലി ലോവർ ദാൻ സ്ട്രിങ് ടു ആണെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആണ് റിസൾട്ട് വരുന്നത്. ഇനി തിരിച്ചാണെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും റിസൾട്ട് കിട്ടുന്നത്. ഇതിൽ കേസ് സെൻസിറ്റീവ് ആണ്, കേസ് കൺസിഡർ ചെയ്യുക. നമ്മൾ സ്മോൾ ലെറ്ററിലും ക്യാപിറ്റൽ ലെറ്ററിലും ഓരോ സെയിം സ്ട്രിങ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കുക, എസ് വണ്ണില് ദീപ്തി എന്നുള്ളൊരു പേരുണ്ട്, എസ് ടുവിൽ ദിവ്യ എന്നുള്ള പേരുണ്ട്. നമ്മൾ എസ് ടി ആർ സി എം പി എസ് വൺ കോമ എസ് ടു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് വൺ ആണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. കാരണം എസ് വൺ ആൽഫബറ്റിക്കലി ലോവർ ആണ് എസ് ടുവിനേക്കാൾ. അടുത്താണ് എസ് ടി ആർ സി എം പി ഐ എന്ന് പറയുന്നത്. എസ് ടി ആർ സി എം പിയുടെ അതേ ഫംഗ്ഷൻ തന്നെയാണ് ഇതിലുള്ളത്, പക്ഷേ അതിൽ കേസസ് കൺസിഡർ ചെയ്യില്ല. നമുക്ക് കേസസ് കൺസിഡർ ചെയ്യില്ല. അപ്പൊ നമ്മൾ ലോവർ കേസിലും അപ്പർ കേസിലും സെയിം സ്ട്രിങ് തന്നെ കൊടുത്താലും അത് ഈക്വലായിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. എസ് ടി ആർ സി എം പിയിൽ അത് ഈക്വലായിട്ട് കൺസിഡർ ചെയ്യില്ല, രണ്ടും സെപ്പറേറ്റ് സ്ട്രിങ് ആയിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. എസ് ടി ആർ സി എം പി ഐയില് കേസ് കൺസിഡർ ചെയ്യില്ല. ലോവർ കേസ് ആയാലും അപ്പർ കേസ് ആയാലും ഒരുപോലെ തന്നെയാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്. അടുത്തൊരു കാറ്റഗറിയാണ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്. നമുക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് ഇതിൽ വരുന്നത്. അപ്പൊ അതിന്റെ ഹെഡർ ഫയലാണ് സി മാത്ത് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്താണ് എ ബി എസ്. അബ്സല്യൂട്ട് വാല്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എ ബി എസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. എസ് ക്യു ആർ ടി സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ, ഒരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനായിട്ടാണ് എസ് ക്യു ആർ ടി യൂസ് ചെയ്യുന്നത്. പോ പവർ ഓഫ് എ നമ്പർ. അപ്പൊ നമുക്ക് രണ്ട് ആർഗ്യുമെന്റ്സ് ആണ്, എക്സ് ആൻഡ് വൈ എന്നുള്ള രണ്ട് ആർഗ്യുമെന്റ്സ് ആണ്. എക്സ് റേസ് ടു വൈ എന്നുള്ള റിസൾട്ട് ആണ് നമുക്ക് പി ഒ ഡബ്ല്യു എന്ന് പറയുന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. സൈൻ ആൻഡ് കോസ്, നമുക്ക് സൈൻ വാല്യൂ കോസൈൻ വാല്യൂ ഒരു ആംഗിളിന്റെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രണ്ട് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഇടയ്ക്ക് ചോദിക്കാറുള്ളതാണ്, ഇപ്പോ പവർ കാണാനുള്ള ഫംഗ്ഷൻ, അതുപോലെ തന്നെ എസ് ക്യു ആർ ടി എന്ന് പറയുന്നതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. അടുത്താണ് ക്യാരക്ടർ ഫംഗ്ഷൻസ്. അതിന്റെ ഹെഡർ ഫയലാണ് സി സി ടൈപ്പ് എന്ന് പറയുന്ന ഹെഡർ ഫയല്. നേരത്തെ നമ്മൾ സ്ട്രിംഗ് ഫംഗ്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഒറ്റൊരു ക്യാരക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഫംഗ്ഷൻസ് ആണ് ക്യാരക്ടർ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ആദ്യത്താണ് ഈസ് അപ്പർ. നമ്മൾ കൊടുത്തിരിക്കുന്ന ബ്രാക്കറ്റിനകത്ത് കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ അപ്പർ കേസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈസ് അപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ അപ്പർ കേസിലുള്ളതാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് വാല്യൂ അല്ലെങ്കിൽ സീറോ വാല്യൂ ആയിരിക്കും നമുക്ക് റിട്ടേൺ കിട്ടുന്നത്. അടുത്താണ് ഈസ് ലോവർ. നമ്മുടെ ബ്രാക്കറ്റിനകത്ത് കൊടുക്കുന്ന ക്യാരക്ടർ ലോവർ കേസ് ആണോ അല്ലയോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈസ് ലോവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നോൺ നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ അത് ലോവർ കേസ് ലെറ്റർ ആണ്, സീറോ ആണ് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലോവർ കേസ് ലെറ്റർ അല്ല. ഈസ് ആൽഫ ടു ചെക്ക് വെദർ എ ക്യാരക്ടർ ഈസ് ആൽഫബെറ്റ് ഓർ നോട്ട്. ഈ നമ്മൾ ബ്രാക്കറ്റിനകത്ത് കൊടുക്കുന്ന ആർഗ്യുമെന്റ് ഒരു ക്യാരക്ടർ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നതായിരിക്കാം, അത് ആൽഫബറ്റ് ആണോ അല്ലയോ അറിയാൻ വേണ്ടിയിട്ടാണ് ഈസ് ആൽഫ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇതും ഇതുപോലെ തന്നെ ആൽഫബറ്റ് ആണെങ്കിൽ നോൺ നെഗറ്റീവ് വാല്യൂ അല്ലെങ്കിൽ സീറോ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഈസ് ഡിജിറ്റ് നമ്മുടെ ക്യാരക്ടർ നമ്മൾ കൊടുത്തിരിക്കുന്ന ആർഗ്യുമെന്റ് ഡിജിറ്റ് ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈസ് ഡിജിറ്റ് എന്ന് യൂസ് ചെയ്യുന്നത്. ഈസ് അൽനം ആൽഫ ന്യൂമറിക് ആണോ നോക്കാൻ വേണ്ടി ആൽഫബറ്റോ അല്ലെങ്കിൽ നമ്പറോ ആണോ നമ്മൾ കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ നമ്മൾ കൊടുത്തിരിക്കുന്ന ആർഗ്യുമെന്റ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈസ് അൽനം എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം ചെക്കിംഗ് ആണ്, അപ്പർ കേസ് ആണോ ലോവർ കേസ് ആണോ ആൽഫബറ്റ് ആണോ ഡിജിറ്റ് ആണോ ആൽഫ ന്യൂമറിക് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഫംഗ്ഷൻസ് ആണ്. ഇനി വരുന്ന രണ്ട് ഫംഗ്ഷൻസ് കൺവേർട്ട് ചെയ്യാനുള്ള ഫംഗ്ഷൻസ് ആണ്. ആദ്യത്താണ് ടു അപ്പർ. നമ്മുടെ ക്യാരക്ടറിനെ അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് ടു അപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ടു ലോവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് കൺവേർട്ട് ക്യാരക്ടർ ഇൻ ടു ലോവർ കേസ്, ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് ടു ലോവർ എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിന്റെ ഇടയിലൊന്നും സ്പേസ് ഇട്ടിട്ടില്ല, ഒരുമിച്ചാണ് ഈ എല്ലാ ഫംഗ്ഷന്റെ പേരും എഴുതി കൊടുക്കേണ്ടത്, സ്പേസ് ഇടാനായിട്ട് പാടില്ല.
അടുത്തതാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. നമുക്ക് നമ്മുടെ തന്നെ എന്തെങ്കിലും ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസറിന് തന്നെ എഴുതാവുന്ന ഫംഗ്ഷൻസിനെയാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. എന്ത് ടാസ്കിന് വേണ്ടിയാണ് ഫംഗ്ഷൻ എഴുതുന്നത്, അതിന്റെ നെയിം എന്താണ്, അതിന് എന്തൊക്കെ ഡാറ്റയാണ് ആവശ്യമുള്ളത് ഒക്കെ തീരുമാനിക്കുന്നത് ആരാണ്, യൂസർ ആണ് തീരുമാനിക്കുന്നത്. നമ്മുടെ പ്രിഡിഫൈൻഡ് ഫംഗ്ഷനിൽ നമുക്ക് ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ള ഫംഗ്ഷൻസ് ആയിരുന്നു. അപ്പൊ അതിൽ എന്താ ഡാറ്റ കൊടുക്കണ്ടേ, എന്താണ് അതിന് റിട്ടേൺ വാല്യൂ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ റെക്കോർഡ് ആണ്. അപ്പൊ അത് നമുക്ക് ആ ഒരു ആർഗ്യുമെന്റ് കൊടുത്ത് നമുക്ക് അത് ഫംഗ്ഷൻ യൂസ് ചെയ്യാന്നുള്ള മാത്രമേ പറ്റുള്ളൂ. ഇതിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഫംഗ്ഷൻസ് എഴുതാൻ പറ്റും. അതിന്റെ പേര് കൊടുക്കുന്നതും അതുപോലെ എനിക്ക് എന്തൊക്കെ ഡാറ്റ വേണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്, യൂസർ തന്നെയാണ് അത് തീരുമാനിക്കുന്നത്. അപ്പൊ അതിന് നാല് എലമെന്റ്സ് ആണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് വരുന്നത്. ആദ്യത്താണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്, ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഫംഗ്ഷൻ കോള്, അതുപോലെ തന്നെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഫംഗ്ഷൻ എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ വരുന്ന ഡാറ്റ എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നത് തന്നെയാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷൻ ഫംഗ്ഷന്റെ കോഡാണ്, എന്താണ് ഫംഗ്ഷന്റെ ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതുന്ന കോഡാണ് ഫംഗ്ഷൻ ഡെഫിനിഷനിൽ വരുന്നത്. ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള കോഡാണ് ഫംഗ്ഷൻ കോളിൽ വരുന്നത്. ദെൻ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്, എന്താണ് നമുക്ക് റിട്ടേൺ കിട്ടേണ്ടത്, അതാണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്താണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. നമ്മുടെ ഫംഗ്ഷനെ ഡിക്ലർ ചെയ്യുന്നത് തന്നെയാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് കമ്പൈലറിന് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മളിങ്ങനെ ഒരു ഫംഗ്ഷൻ എഴുതുന്നുണ്ട്, അതിന്റെ പേര് ഇന്നതാണ്, അതിന്റെ റിട്ടേൺ ടൈപ്പ് ഇന്നതാണ്, അതിൽ ഇത്ര ആർഗ്യുമെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇന്ന ടൈപ്പിലുള്ള ആർഗ്യുമെന്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിക്ലറേഷനിൽ, അതായത് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൽ നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. എന്റെ സിൻടാക്സ് നമുക്ക് നോക്കാം. ഡാറ്റ ടൈപ്പ് സ്പേസ് ഫംഗ്ഷൻ നെയിം ആർഗ്യുമെന്റ് ലിസ്റ്റ് സെമി കോളൻ, ഇതാണ് ഒരു ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിന്റെ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് എന്ത് വാലിഡ് ഡാറ്റ ടൈപ്പ് നമുക്ക് യൂസ് ചെയ്യാം. ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് വേർഡ് ആണ്, ഒരു ഐഡന്റിഫയർ ആയിരിക്കും ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത്. നമുക്ക് ആ ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു നെയിം, അത് ഐഡന്റിഫയർ റൂൾസ് വെച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഇതിന് ആർഗ്യുമെന്റ് ലിസ്റ്റ്, നമുക്ക് എന്തൊക്കെ ഡാറ്റ വേണം ഇതിനെ പ്രോസസ് ചെയ്യാന്നുള്ളതാണ് ആർഗ്യുമെന്റ് ലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് രണ്ട് മൂന്ന് ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ കോമ വെച്ച് വേണം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതി കൊടുക്കാൻ, അത് ബ്രാക്കറ്റിനകത്താണ് എഴുതി കൊടുക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ എഴുതുന്ന ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിനെ പറയുന്ന പേരാണ് ഫംഗ്ഷൻ ഹെഡർ. എഴുതുന്ന സിൻടാക്സിനെ പറയുന്ന പേരാണ് ഫംഗ്ഷൻ ഹെഡർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് കാണുമ്പോഴാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മൾ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതും അതിന്റെ ഡാറ്റ ടൈപ്പ് ഇന്ന കാര്യങ്ങളാണെന്നും ആർഗ്യുമെന്റ്സ് ഇന്നതൊക്കെയാണെന്നുള്ളതും കമ്പൈലർ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കാം, ഇന്റ് സ്പേസ് പ്രൊഡക്റ്റ് ഇന്റ് കോമ ഇന്റ്. അപ്പൊ ഇന്റ് എന്ന് പറയുന്നത് എന്താണ്, ഡാറ്റ ടൈപ്പ് ആണ്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ നെയിം ആണ്. ദെൻ ബ്രാക്കറ്റിനകത്തുള്ള ആർഗ്യുമെന്റ്സ് ആണ് ഇന്റ് കോമ ഇന്റ്, രണ്ട് ഇന്റ് വാല്യൂസ് ആണ് നമ്മൾ ആർഗ്യുമെന്റ്സ് ആയിട്ട് ഇത് പാസ് ചെയ്യുന്നത്. ഇത്രയും ഇൻഫോർമേഷൻ ആണ് ഈ ഒരു ഹെഡർ കാണുമ്പോൾ, ഫംഗ്ഷൻ ഹെഡർ കാണുമ്പോൾ കമ്പൈലറിനെ മനസ്സിലാകുന്നത്. ഓക്കെ, അടുത്താണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. അത് ഫംഗ്ഷന്റെ അകത്ത് എന്തൊക്കെയാണ് വരേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് വരുന്നത്. അപ്പൊ അതിന്റെ സിൻടാക്സ് ആണ് ഡാറ്റ ടൈപ്പ് സ്പേസ് ഫംഗ്ഷൻ നെയിം ആർഗ്യുമെന്റ് ലിസ്റ്റ്, ദെൻ ബ്രേസ് ഓപ്പൺ ചെയ്യുക, സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാണോ സ്റ്റേറ്റ്മെന്റ്സ് എഴുതി കൊടുക്കുക, ബ്രേസ് ക്ലോസ് ചെയ്യുക. അപ്പോൾ അതിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും റിസൾട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് റിട്ടേൺ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ എഴുതി കൊടുക്കുന്ന ഡാറ്റ ടൈപ്പ് ഉണ്ടല്ലോ ഹെഡറിലും അതുപോലെ തന്നെ ഫംഗ്ഷൻ ഡെഫിനിഷന്റെ ഇവിടെ ഈ പോർഷനിലും എഴുതി കൊടുക്കുന്ന ഡാറ്റ ടൈപ്പ് നമ്മൾ എന്ത് വാല്യൂ ആണോ റിട്ടേൺ ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഡാറ്റ ടൈപ്പ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. നമ്മുടെ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഇന്റിജർ ടൈപ്പ് വാല്യൂ ആണെങ്കിൽ നമ്മൾ ഡാറ്റ ടൈപ്പ് എന്തായിട്ട് കൊടുക്കണം, ഇന്റ് ആയിട്ട് കൊടുക്കണം. അത് ഫ്ലോട്ട് വാല്യൂ ആണെങ്കിൽ നമ്മളിവിടെ ഫ്ലോട്ട് ആയിട്ട് കൊടുക്കണം. ക്യാരക്ടർ ടൈപ്പ് ആണെങ്കിൽ ഇവിടെ ക്യാരക്ടർ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. അപ്പൊ ഈ ഡാറ്റ ടൈപ്പ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതനുസരിച്ച് വേണം നമ്മളോട് ഡാറ്റ ടൈപ്പ് എഴുതി കൊടുക്കാനായിട്ട്. ഈ പറയുന്ന ഡാറ്റ ടൈപ്പിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, റിട്ടേൺ ടൈപ്പ് ഓഫ് ദ ഫംഗ്ഷൻ നമുക്ക് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. ഇനി നമ്മൾ എഴുതുന്ന ഫംഗ്ഷനകത്ത് നിന്ന് നമ്മളൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും റിട്ടേൺ ചെയ്യാനില്ല, നമുക്ക് ഈ ഒരു പോർഷനിൽ അതിന്റെ കംപ്ലീറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷന് കൊടുക്കേണ്ട ഡാറ്റ ടൈപ്പ് ആണ് വോയിഡ് എന്ന് പറയുന്നത്. നമുക്ക് റിട്ടേൺ വാല്യൂ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഡാറ്റ ടൈപ്പ് ഏതാണ്, വോയിഡ് ആണ് അവിടെ കൊടുക്കേണ്ട ഡാറ്റ ടൈപ്പ്. അപ്പൊ വോയിഡ് തന്നെയായിരിക്കും എവിടെ കൊടുക്കേണ്ടത്, ഫംഗ്ഷൻ ഹെഡറിലും ഫംഗ്ഷൻ ഡെഫിനിഷനിലും നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, പ്രത്യേകിച്ച് റിട്ടേൺ വാല്യൂ ഇല്ല എങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഡാറ്റ ടൈപ്പ് ആണ് വോയിഡ് എന്ന് പറയുന്നത്. ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് റിട്ടേൺ വാല്യൂ ഇല്ലാത്ത ഫംഗ്ഷനെ കൊടുക്കുന്ന ഡാറ്റ ടൈപ്പ് ആണ് വോയിഡ്. നമുക്ക് നാല് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. സം എന്ന് പറയുന്ന സം എന്നുള്ള ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ രണ്ട് സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. എ ബി എന്നുള്ള രണ്ട് വാല്യൂസ് എടുത്തിട്ടുണ്ട്. അത് എസ് എന്ന് പറയുന്ന വാല്യൂയിലേക്ക്
സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. എസ് അവിടെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഫംഗ്ഷന്റെ എല്ലാ ഓപ്പറേഷനും ഇവിടെ കംപ്ലീറ്റഡ് ആണ്. ഈ സം ടു എന്ന് പറഞ്ഞ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, എസ് ഈക്വൽ ടു എ പ്ലസ് ബി ചെയ്തു, റിട്ടേൺ എസ്, എസ് എന്ന് പറയുന്നൊരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡാറ്റ ടൈപ്പ് എന്താണ്? വോയിഡ് ആണ്. കാരണം പ്രിന്റിംഗ് അടക്കം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, പുറത്തോട്ടൊന്നും കൊടുക്കാനില്ല. ഇവിടെ എങ്ങനെയാണ്? റിട്ടേൺ എസ് ആണ് കൊടുത്തിരിക്കുന്നത്. എസ് എന്നുള്ളൊരു വാല്യൂ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. എസ് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യ ഡാറ്റ ടൈപ്പാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇന്ത്യ എന്നുള്ള ഡാറ്റ ടൈപ്പ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കുക, നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ആ എസ് ഈക്വൽ ടു എ പ്ലസ് ബി സം ഇവിടെ പ്രിന്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിൽ വോയിഡ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് പുറത്തുനിന്നുള്ള രണ്ട് ആർഗ്യുമെന്റ്സ് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടൈപ്പിൽ നമുക്ക് ആർഗ്യുമെന്റ് ഇവിടെ പാസ് ചെയ്തിട്ടില്ല, ഇവിടെ നമ്മൾ ആർഗ്യുമെന്റ് പാസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കുക, നമ്മൾ ആർഗ്യുമെന്റും പാസ് ചെയ്തിട്ടുണ്ട്, റിട്ടേണും ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നാല് ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതാൻ പറ്റും. അപ്പൊ ഒന്ന്, നോ ആർഗ്യുമെന്റ്സ്, ഡസ് നോട്ട് റിട്ടേൺ എനി വാല്യൂ. പ്രത്യേകിച്ച് ആർഗ്യുമെന്റ്സ് ഒന്നും നമ്മൾ ഫംഗ്ഷന് കൊടുത്തിട്ടില്ല, അതിൽ പ്രത്യേകിച്ച് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. രണ്ടാമത്തെ കാറ്റഗറിയാണ് നോ ആർഗ്യുമെന്റ്സ് ബട്ട് റിട്ടേൺ വാല്യൂ. പിന്നെയുള്ളതാണ് ആർഗ്യുമെന്റും പാസ് ചെയ്യുന്നുണ്ട്, റിട്ടേൺ ചെയ്യുന്നില്ല. പിന്നെ ആർഗ്യുമെന്റും പാസ് ചെയ്യുന്നുണ്ട്, നമ്മൾ വാല്യൂ റിട്ടേൺ ചെയ്യണം. നാല് കാറ്റഗറിയിൽ നമുക്ക് ഫംഗ്ഷൻസ് എഴുതാൻ പറ്റും. അത് നമ്മുടെ യൂസേഴ്സിന്റെ സൗകര്യാർത്ഥം നമുക്ക് എങ്ങനെ ടൈപ്പിൽ വേണമെങ്കിലും ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാവുന്നതാണ്. അടുത്ത ആർഗ്യുമെന്റ്സ് ആൻഡ് പാരാമീറ്റേഴ്സ്. പാസ് വാല്യൂസ് ഫ്രം ദ കോളിംഗ് ഫംഗ്ഷൻ ടു കോൾഡ് ഫംഗ്ഷൻ ഇസ് നോൺ ആസ് ആർഗ്യുമെന്റ്സ് ഓർ പാരാമീറ്റേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പാസ് ചെയ്യുന്ന വാല്യൂസിനെയാണ്, ഡാറ്റേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് മെയിൻ ആയിട്ട് നാല് ടൈപ്പ് ആർഗ്യുമെന്റ്സ് ആണ് വരുന്നത്. ആദ്യത്താണ് ഫോർമൽ ആർഗ്യുമെന്റ്. അതായത് ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് യൂസ് ചെയ്യുന്ന ആർഗ്യുമെന്റിനെയാണ് ഫോർമൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് നമ്മൾ എഴുതി കൊടുക്കുന്ന ആർഗ്യുമെന്റ് ആണ് ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഉള്ളതാണ് ആക്ച്വൽ ഓർ ഒറിജിനൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ കോളിനകത്ത് എഴുതി കൊടുക്കുന്ന ആർഗ്യുമെന്റ്സിനെയാണ് ആക്ച്വൽ ഓർ ഒറിജിനൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷൻ കോൾ ചെയ്താൽ മാത്രമേ, നമ്മൾ ഫംഗ്ഷന്റെ പേര് അതുപോലെ തന്നെ അതിലെ ആർഗ്യുമെന്റ്സും വെച്ച് നമ്മൾ ഫംഗ്ഷൻ വിളിച്ചാൽ മാത്രമേ നമുക്ക് ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിനകത്ത് എഴുതി കൊടുക്കുന്ന ആർഗ്യുമെന്റ്സ് ആണ് ആക്ച്വൽ ഓർ ഒറിജിനൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. പിന്നെയുള്ള ഡമ്മി ആർഗ്യുമെന്റ്സ്. നമ്മുടെ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിനകത്ത് നമ്മൾ വേരിയബിൾസ് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഡമ്മി ആർഗ്യുമെന്റ്സ്. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിനകത്ത് നമുക്ക് വേരിയബിൾസ് എഴുതി കൊടുക്കുന്ന നിർബന്ധമില്ല, നമ്മൾ ഏതൊക്കെ ഡാറ്റ ടൈപ്പ് ആണെന്ന് മാത്രം സ്പെസിഫൈ ചെയ്താൽ മതിയാവും. ചില കേസുകളിൽ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് അതിനകത്ത് ആർഗ്യുമെന്റ്സ് എഴുതി കൊടുക്കും, അതിനാണ് ഡമ്മി ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഫോർമൽ ആർഗ്യുമെന്റ്സ്, അതിന്റെ കൂടെ ഇനീഷ്യൽ വാല്യൂസും കൂടി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ഡീഫോൾട്ട് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് നമ്മൾ ആർഗ്യുമെന്റ്സ് എഴുതി കൊടുക്കും, അതിനാണ് ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ഇട്ടിട്ട് ഒരു ഇനീഷ്യൽ വാല്യൂ കൂടി കൊടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ഡീഫോൾട്ട് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഈ ആർഗ്യുമെന്റ്സ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടും വരണം, പിന്നെ ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കുക, എന്തൊക്കെയാണ് ഈ ആർഗ്യുമെന്റ്സ് ഉള്ളത്. ഇനി മെത്തേഡ് ഓഫ് കോളിംഗ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ പാരാമീറ്റർ പാസ് ചെയ്യാനുള്ള രണ്ട് മെത്തേഡ്സ് ആണ് നമുക്കുള്ളത്. കോൾ ബൈ വാല്യൂ അല്ലെങ്കിൽ പാസ് ബൈ വാല്യൂ എന്ന് പറയും. പിന്നെ അതാണ് കോൾ ബൈ റെഫറൻസ് അല്ലെങ്കിൽ പാസ് ബൈ റെഫറൻസ് മെത്തേഡ്. രണ്ട് മെത്തേഡിൽ നമുക്ക് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഡിഫറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, കോൾ ബൈ വാല്യൂ അതുപോലെ തന്നെ കോൾ ബൈ റെഫറൻസ് എന്ന് പറയുന്നത്. കോൾ ബൈ വാല്യൂവിൽ ഓർഡിനറി വേരിയബിൾസ് തന്നെയാണ് നമ്മൾ ഫോർമൽ ആർഗ്യുമെന്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് തന്നെയാണ് അതിന്റെ ഫോർമൽ ആർഗ്യുമെന്റ്സ് ആയിട്ട് വരുന്നത്. കോൾ ബൈ റെഫറൻസിൽ അതിൽ നമുക്ക് റെഫറൻസ് വേരിയബിൾസ് അതിന്റെ അഡ്രസ് വെച്ചിട്ടാണ് അതിൽ കോളിംഗ് നടത്തുന്നത്. ആക്ച്വൽ ആർഗ്യുമെന്റ്സിനകത്ത് കോൺസ്റ്റൻസോ വേരിയബിൾസോ എക്സ്പ്രഷൻസോ ഒക്കെ അലൗഡ് ആണ്, ഇതിനകത്ത് വേരിയബിൾസ് മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. കോൾ ബൈ വാല്യൂവിലെ ആക്ച്വൽ പാരാമീറ്റേഴ്സിനകത്ത് കോൺസ്റ്റന്റും വേരിയബിൾസും എക്സ്പ്രഷനും ഒക്കെ അലൗഡ് ആണ്, പക്ഷേ കോൾ ബൈ റെഫറൻസിൽ ആക്ച്വൽ പാരാമീറ്റേഴ്സിൽ വേരിയബിൾസ് മാത്രമേ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. കോൾ ബൈ വാല്യൂവിലെ ചേഞ്ചസ് നമ്മൾ ഫോർമൽ ആർഗ്യുമെന്റ്സിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ആർച്വൽ ആർഗ്യുമെന്റിൽ എഫക്ട് ഉണ്ടാക്കുന്നില്ല. പക്ഷേ കോൾ ബൈ റെഫറൻസിൽ നമ്മൾ ഫോർമൽ ആർഗ്യുമെന്റ്സിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അത് ആക്ച്വൽ ആർഗ്യുമെന്റിലും ചേഞ്ച് വരുന്നതാണ്. കാരണം ഇതിൽ അഡ്രസ് വഴിയാണ് ഇതിൽ കോളിംഗ് നടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഫോർമൽ ആർഗ്യുമെന്റിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ ആക്ച്വൽ ആർഗ്യുമെന്റിലും അത് ചേഞ്ച് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് മെമ്മറി അലോക്കേഷൻ ആവശ്യമുണ്ട് കോൾ ബൈ വാല്യൂ ടൈപ്പിന്. ഇതിൽ അങ്ങനെയല്ല, നമുക്ക് ആക്ച്വൽ ആർഗ്യുമെന്റിനും ഫോർമൽ ആർഗ്യുമെന്റിനും ഷെയർഡ് ആണ് മെമ്മറി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിലെ ചേഞ്ചസ് വരുത്തുന്നതെല്ലാം ആക്ച്വൽ ആർഗ്യുമെന്റിലും ചേഞ്ച് ആകുന്നത്. ഇതാണ് ഒരു തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അത്രയും കാര്യങ്ങളാണ് നമ്മുടെ
ഫോക്കസ് ഏരിയയിൽ വരുന്നത്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ആവുന്നതാണ്. താങ്ക് യു.